അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഷീനാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുള്ളൊരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഐസ്ക്രീം, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനിവിടെ നേന്ത്രപ്പഴം ഒരു 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മുഴുവനായിട്ടും ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബൂസ്റ്റാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 5 രൂപയുടെ മിനി പാക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറുതായിട്ട് കട്ടയാക്കിയ പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് പാല് കട്ടയാക്കി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വീണ്ടും പാലൊഴിച്ച് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ 2 ഗ്ലാസ്സിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷേക്ക് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ സിറപ്പ് നമുക്ക് മാർജിൻ ഫ്രീയിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഹെർഷീസിൻ്റെയാണ് നമ്മൾ വാങ്ങണത്, അതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ നല്ലതും. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന ടൈമിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മുടെ ഷേക്കിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഐസ്ക്രീമോ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് അടിച്ച് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.